ഹായ് എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഞാനിപ്പോൾ ദാ ഒരുപാട് ഒച്ചയും ബഹളമുള്ള മമ്പാടുള്ള എൻ്റെ വീട്ടിൽ നിന്ന് സൈലൻ്റായിട്ടുള്ള ഒരു സൈലൻ്റ് വാലി ആയിട്ടുള്ള വളയത്തുള്ള എൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകതകളും ഇവിടെ ഞാൻ കണ്ടെത്തിയ പ്രത്യേകതകൾ ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ഞാൻ സൈലൻ്റ് വാലി എന്ന് പറഞ്ഞത് എന്താണെന്നറിയോ, ഇവിടെ എപ്പോഴും ഒരു നിശബ്ദതയാണ്. കാരണം മഴ പെയ്യുന്നതും കൂടെ ഒരു ശബ്ദമല്ലാണ്ട് പെയ്യാന്നാ തോന്നും. അതേപോലെ കാക്ക കരയുന്നത് പോലും ശബ്ദമല്ലാതെയാണ് കരയുന്നത് തോന്നും. കാരണം അത്രയ്ക്കും നിശബ്ദമായിട്ട് ശാന്തമായ സൗമ്യമായ ഒരു അന്തരീക്ഷമുള്ള സ്ഥലമാട്ടോ ഇത്. അപ്പോൾ ഒരുപാട് ബഹളങ്ങളൊക്കെ ഉള്ള വീട്ടിൽ നിന്ന് വന്നപ്പോൾ എനിക്കെന്തോ ഇങ്ങനെ ഒരു നിശബ്ദത ഭയങ്കര ഒരു എന്താ പറയുക, അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ചൊരു ബുദ്ധിമുട്ടായി തോന്നി. ഇപ്പോൾ അതിങ്ങനെ ശീലമായിക്കൊണ്ട് വരികയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് പാചകം കുറച്ച് വാചകമായിട്ട് അങ്ങനെ മുന്നോട്ട് പോവാം അല്ലേ. അപ്പോൾ ഇവിടെ കണ്ട കുറച്ച് പ്രത്യേകതകളൊക്കെ കേട്ടോ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുക്കളയിൽ ഒരു അമ്മയും കുഞ്ഞുങ്ങളും ഉണ്ട് കേട്ടോ, അവരൊന്ന് കാണിച്ചു തരാം. ആ നല്ല പെട്ടിയിൽ അടുക്കളയിൽ നല്ല സേഫായിട്ട് ഇരിക്കുന്ന ആളൊക്കെ ഉണ്ടോ? ഒരുപാട് മുട്ടയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ മൂന്ന് മുട്ട കേട്ടോ ഞങ്ങൾ വെച്ചു കൊടുത്ത്. ഇതാ അത് മൂന്ന് വിരിയിച്ചിട്ടുണ്ട്. നല്ല ഗുണ്ടുമണികളായ മൂന്ന് കുട്ടികളെ കണ്ടോ? ഞാൻ പിടിച്ച പീ പീ നാവും. ഇതിനെ കാണാനാ രസമല്ലേ, കണ്ണാറ കണ്ണന്റെ കട പോലെ ഇതാ. അപ്പോൾ കോഴികളും പിള്ളേരെ കണ്ടില്ലേ. അപ്പോൾ ഇനി ഇവിടുത്തെ ആദ്യത്തെ പ്രത്യേകത പറഞ്ഞിരുന്നു. ദാ ഈ കണ്ടില്ലേ, ഇത് നമ്മൾ വേനൽക്കാലത്ത് കവുങ്ങിൻ്റെ പട്ടെടുത്ത് ചൂലുണ്ടാക്കുന്നത്. അപ്പോൾ ഈ ചൂല് മഴക്കാലത്ത് ഒരു ജൂലൈ ഓഗസ്റ്റ് മാസമാകുമ്പോൾ ഇങ്ങനെ അടുപ്പിൻ്റെ മുകളിൽ കെട്ടിവെക്കിട്ടോ. ഇത് എല്ലാവരുടെ വീട്ടിലും ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇത് എന്തിനാ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, അതായത് പുക തട്ടിക്കാനാണ് കേട്ടോ. നമ്മളെ അടുപ്പിൻ്റെ പുകയും ചൂടും തട്ടിക്കാനാണ്. അപ്പോൾ ഇത് കേട് വരില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യണേ. പിന്നെ ഞാനിവിടെ കണ്ട പ്രത്യേകതയാണ് കേട്ടോ ഇത്. ഇതെന്താണെന്നറിയോ, ഇത് കിണ്ണം, അതായത് ചെമ്പിൻ്റെ കിണ്ണം. ഇതിന് 45 വർഷം പഴക്കണ്ടത്രേ. ഇത് അമ്മയ്ക്ക് ഇവിടെ വീട് പുതിയ വീടെടുത്തെന്ന്, അതായത് ഈ വീട് നിൽക്കുന്നതിൻ്റെ മുൻപ് ആദ്യത്തെ പഴയ വീട് അവരിവിടെ ആദ്യമായിട്ട് വീട് വെച്ച് വന്നാന്ന് ഇവിടുത്തെ അമ്മേൻ്റെ അമ്മ കൊടുത്തതാത്രേ ഈ കിണ്ണം. അപ്പോൾ അതിൻ്റെ ഒരു 45 വർഷത്തെ പഴക്കണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ തിളക്കം ഒന്ന് നോക്കിക്കേ. സൗണ്ട് കേട്ടോ, ഇതിൻ്റെ സൗണ്ട് കേട്ടോ, നല്ല രസമല്ലേ. ഇങ്ങനെ എക്കോ പോലെ ഇങ്ങനെ അലയടിച്ച് അലയടിച്ച് ഇങ്ങനെ പോകുന്നത്. പിന്നെ അതേപോലെ തന്നെ ചെമ്പിൻ്റെ ഒരു കലം കണ്ടോ. ഇങ്ങനത്തെ കലം ഞങ്ങളുടെ നാട്ടിലൊന്നുമില്ല കേട്ടോ. ഇത് ചോറ് വാർക്കുന്നൊരു കലമാണ്. അത് ഈ ഭാഗങ്ങളിൽ എല്ലാ വീടുകളിലും ഈ സാധനം ഉണ്ട്. ഈ സാധനം ഉണ്ടെന്ന് പറയാൻ കാരണം ഇവിടെ ആരും ചോറ് നമ്മൾ കൊട്ടക്കോരി കൊണ്ട് ഊറ്റിയെടുക്കില്ല. എല്ലാവരും
ചോറ് വാർക്കുകയാണ് ചെയ്യുക. അപ്പോൾ ചോറ് വാർക്കുന്നൊരു സാധനം കേട്ടോ അത്. അപ്പോൾ ഇതിനെ അവർ പറയുന്ന പേര് കഞ്ഞിയാറ്റി, കഞ്ഞിയാറ്റി അങ്ങനെ കേട്ടോ പറയുക, കഞ്ഞിയാറ്റിക്കലം. അപ്പോൾ ചെമ്പിൻ്റെ ഉണ്ട്, അതേപോലെ സ്റ്റീലിൻ്റെ ഉണ്ട്. പക്ഷേ ഇതിനൊരു 40 വർഷത്തെ പഴക്കമുണ്ട് അത്രേ. അപ്പോൾ ഇതാ ഇങ്ങനെയാണ് ഇതിൽ വെച്ചിട്ട് ചോറ് വാർക്കുക. ആദ്യം എനിക്കറിയില്ലായിരുന്നു, ഇപ്പം ഞാൻ അങ്ങനെ പഠിച്ചു വരുന്നേ ഉള്ളൂ. പക്ഷെ എന്നാലും എനിക്ക് ബുദ്ധിമുട്ടാണ്. എൻ്റെ വീട്ടിൽ ഇങ്ങനെ കൊട്ടക്കോരി കൊണ്ട് ചോറ് ഊറ്റിയെടുക്കുന്നതാണ്, ഇങ്ങനെ വാർക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇതാണ് സംഭവം. ഇങ്ങനെയാട്ടോ ചോറ് വാർക്കുക. ഇങ്ങനെ ചോറ് വാർക്ക എനിക്കറിയാത്ത പരിപാടിയാണ്. പിന്നെ ഒരു പ്രത്യേകതയാണ് ദാ ഇത്. മൺകലങ്ങൾ നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാവുമല്ലോ, എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും. പക്ഷേ ഇവിടെ ഏറ്റവും കൂടുതൽ പാചകത്തിന് ഉപയോഗിക്കുന്ന മൺകലമാണ് കേട്ടോ. പക്ഷേ മൺകലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, പാചകത്തിന് ഉപയോഗിക്കുന്ന മാത്രമല്ല, ഈ മൺകലത്തിൻ്റെ ബാക്ക് ഭാഗം കണ്ടോ, ഇങ്ങനെ ചെറിയ ചെറിയ കുരുകുരു പോലെ, അതായത് ഈ ഭാഗങ്ങളിൽ മൺകലത്തിനൊരു പ്രത്യേകത തന്നെ ഉണ്ട് കേട്ടോ. അവിടെ എൻ്റെ നാട്ടിൽ മലപ്പുറത്തൊന്നും ഇങ്ങനെ ഈ കുത്തുകുത്തുള്ള കലം കിട്ടൂല. ഇതൊരു പ്രത്യേകത ഉണ്ട്, കാണാനും രസമുണ്ട്. എല്ലാ മൺകലത്തിനും, ചട്ടിക്കായാലും കലത്തിനായാലും ഒക്കെ ഇങ്ങനെ ഒരു കുത്തുകുത്തുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേടുവരില്ല, അത് പെട്ടെന്ന് വീണാലൊന്നും പൊട്ടൂല. അപ്പോൾ ഇതൊരു പ്രത്യേകത ആയിട്ടാട്ടോ എനിക്ക് തോന്നിയത്. ഞാൻ കാണുന്ന പ്രത്യേകതയൊന്നും എല്ലാവർക്കും പ്രത്യേകതയായിട്ട് തോന്നണമെന്നില്ല. അങ്ങനെ ഓരോ പ്രത്യേകതകളും ഭാഷയ്ക്ക് തന്നെ മാറ്റമുള്ള സ്ഥലമാട്ടോ ഈ നാട്. ഈ നാട് എന്ന് പറഞ്ഞാൽ ജില്ലക്ക് ജില്ല മാറുമ്പോൾ പിന്നെ ഭാഷകളും മാറുമല്ലോ, സംസ്കാരങ്ങൾ മാറും, ഭാഷകൾ മാറും. അപ്പോൾ നമുക്ക് കുറച്ച് സാമ്പാർ വയ്ക്കാമല്ലേ ഇപ്പോൾ. അപ്പോൾ സാമ്പാർ വയ്ക്കുന്നതിൻ്റെ ഒപ്പം എൻ്റെ കുറച്ച് വാചകം കൂടി കേൾക്കാം. അപ്പോൾ ഇവിടുത്തെ ഭാഷയ്ക്ക് ഒരുപാട് മാറ്റമുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ മലപ്പുറം ഭാഗത്തൊക്കെ ഇപ്പോൾ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നേ, അല്ലെങ്കിൽ എവിടെ പോകുന്നു, അങ്ങനെയല്ലേ ചോദിക്കുക. ഇവിടെ എവിടെയാണ് പോകുന്നേ, അങ്ങനെ കേട്ടോ ചോദിക്കുക. അപ്പോൾ ഇവിടെ ആദ്യം വന്ന് ഞാൻ ആദ്യം വന്നപ്പോഴൊക്കെ എനിക്ക് ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു ഇവിടുത്തെ ഭാഷയ്ക്ക്. ഇതെന്താ ഇങ്ങനെ, എനിക്ക് അധികം ചിരിയൊക്കെ വന്നിരുന്നു. പക്ഷേ പിന്നെ പിന്നെ മനസ്സിലായി, ഇവിടുത്തെ പഴയ ആൾക്കാരാണെങ്കിലും ന്യൂ ജനറേഷൻ ആൾക്കാരാണെങ്കിലും അവർ പറയുന്ന ഭാഷ ഇത് തന്നെയാണ്. അപ്പോൾ ഓരോ ജില്ലയ്ക്കും ഓരോ നാടിനും അതിൻ്റേതായ ഭാഷയ്ക്കും സംസ്കാരത്തിനും പെരുമാറ്റത്തിനൊക്കെ മാറ്റങ്ങളുണ്ടെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ നമ്മളതിനെ ചിരിച്ചിട്ടോ കളിയാക്കിയിട്ടോ കാര്യമല്ല. പിന്നെ ജാതി, മതം, സംസ്കാരം, വേഷം, ഭാഷ, ദേശം, അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞതാണല്ലോ നമ്മളെ നാട് തന്നെ. സാമ്പാർ ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ അമ്മ പറയുന്നത് എന്താ അറിയോ, അച്ഛൻ പണ്ട് വളയത്തുള്ള സിനിമാ ടാക്കീസിലായിരുന്നു ജോലി, അതായത് സിനിമാ തിയേറ്ററിൽ. അപ്പോൾ അവിടുന്ന് രാത്രി ഈ സിനിമാ ടാക്കീസൊക്കെ അടച്ച് പോരുമ്പോൾ രാത്രി രണ്ട് കള്ളന്മാർ പിന്നാലെ വന്നതും അച്ഛൻ്റെ കയ്യിൽ മോതിരം വാച്ചൊക്കെ തട്ടിപ്പറിപ്പിക്കാൻ തട്ടിയെടുക്കാൻ നോക്കിയതൊക്കെയുള്ള കാര്യങ്ങളാട്ടോ അമ്മ പറഞ്ഞിരുന്നു. ചെറിയൊരു കഷ്ണം തേന പോരമ്മേ, ഇത് മതിയോ? കഷ്ണം പരിപ്പും കഴിഞ്ഞു തേന എടുപ്പിച്ച് വെച്ചു, നന്നാക്കി വെച്ചു. പയർ വെക്കാനുണ്ട്. പയർ വെക്കാട്ടോ, ഇത്ര വലിച്ചു. അച്ഛൻ ഉണ്ടാക്കുന്ന പയറാണെങ്കിൽ എത്ര നല്ല നല്ല പയറായി, ഇതിൻ്റെ കട്ടിയായി കട്ടിയുണ്ട് കത്തി. പിന്നെ ഇവിടെ വേറൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഈ കത്തി കണ്ടോ, ഞങ്ങളെ നാട്ടിൽ ഇതിന് അരിവാളെന്ന് പറയും. ഇത് മീൻ നന്നാക്കുന്ന കത്തി കേട്ടോ ഇവിടെ, അതായത് മീൻ മുറിക്കുന്നത്. മീൻ നന്നാക്കുക എന്നല്ല, മീൻ മുറിക്കുകയെന്ന് കേട്ടോ അവർ പറയുക. അപ്പോൾ ഇത് തമിഴ്നാട് ഭാഗങ്ങളിൽ ഇത് മീൻ മുറിക്കുന്ന കത്തിയായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്, തമിഴ് ചാനലിലൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ.
ഇവിടെ ഇവര് മീൻ മുറിക്കുന്ന കത്തിയാട്ടത്. ഇന്നത്തെ 10 മണിൻ്റെ ചായക്കുള്ള കാട്ടത് കാമ്പും കപ്പയും. അതായത് കപ്പ വേവിച്ചൂട്ടി ഇനി അതിലേക്ക് കാമ്പിട്ടു, മഞ്ഞപ്പൊടി എന്നാൽ തിളപ്പിച്ചിട്ട് പച്ചമുളകും നാളികേരവും തളിച്ചത് അല്ലേ. കുഴിക്കുമാനെല്ലാം വന്നോളി കിഴങ്ങും കാമ്പും വന്ന് അയക്കാമ്പും ആവി വറക്കുന്ന ആയോളി നല്ല ആ ചൂടാന്നേ. അത് ആ വെന്തുടങ്ങി പോയില്ലേ, നല്ല ഉടച്ച് ഉടച്ച്. ഇവിടെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഇതാ ഇങ്ങനത്തെ ചിരട്ടക്കൈലുകളാണ് കേട്ടോ. ചിരട്ടക്കൈൽ അവിടെ വീട്ടിൽ നിൽക്കുന്നുണ്ട്, പക്ഷേ ഇപ്പൊ പിന്നെ ചിരട്ടക്കൈൽ ആദ്യം ഉണ്ടാക്കുന്നവരില്ലല്ലോ. ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ടല്ലേ ഉണ്ടാക്കുന്നത്. കല്യാണക്കായാല് ചിരട്ടക്കൈല് മൺപാത്രങ്ങളൊക്കെ ഉണ്ടാക്കിട്ട് കൊണ്ടുവരും. നല്ല ആവി പറക്കുന്ന കൊഴുക്കും നല്ല കട്ടൻ ചായയും. 10 മണിക്കുള്ള കൊഴുക്കും റെഡി. ചായ അല്ല വെള്ളം, ചായപ്പൊടി ഇല്ലാഞ്ഞിട്ടല്ല. ചായ കുടിച്ചാൽ കറക്കൂലേ. അതിൽ തന്നെ പ്രസാദം പറയും, നീ എന്തോന്ന് കറക്കാൻ. അപ്പോൾ 10 മണിക്കുള്ള ചായ കുടിക്കുക കേട്ടോ. 10 മണി പറഞ്ഞാൽ 11:30 ആയി. അപ്പോൾ ചായ അല്ല ഞാൻ കുഴിക്കും വെള്ളമാണ് കുടിക്കുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് കേട്ടോ, അമ്മ അങ്ങനെ ചിരിക്കുന്നുണ്ട്. അമ്മേൻ്റെ ചില വാക്കുകളായിട്ട് ഞാൻ ചിരിക്കുന്നുണ്ട് കേട്ടോ. അമ്മമ്മ ചായ കുടിക്കുന്ന കണ്ടു. സാമ്പാർ എന്തായി നോക്കട്ടെ. ഉപ്പൊടി ഇട്ട് പരിപ്പും കിഴങ്ങൊക്കെ വന്നിട്ടുണ്ട്. പോളിസ്റ്റർ സാരി അല്ലേ ശ്രദ്ധിച്ചു. ഇതൊക്കെ നാളികേരം മല്ലി മുളക് വറുത്ത് വരച്ച് ഇടണം. പരിപ്പൊക്കെ ആ വെന്ത് കലങ്ങിയിട്ടുണ്ടല്ലോ. പുളി പിഴിഞ്ഞിട്ടില്ല, പുളി പിഴിഞ്ഞ സാമ്പാർക്ക് നാളികേരം അരച്ചു വെച്ചതാണ് കേട്ടോ. നാളികേരം വറുത്തത്, നാളികേരം ചുമന്നുള്ളി വെളുത്തുള്ളി ഒരു പിഴി കുരുമുളക് ഒക്കെ ചുവന്ന രീതിയിൽ വറുത്തിട്ട് അരച്ചു വെച്ചതാട്ടത്. സാമ്പാറിതാ തിളപ്പിച്ചു വന്നിട്ടുണ്ട്. ഉള്ളക്കായും വെണ്ടയൊക്കെ ഇതാ വന്നിട്ടുണ്ട്. ഇതിലേക്ക് അരച്ചും കൂടെ ഒഴിച്ചാൽ സാമ്പാർ റെഡി. പെരിക്ക് നാളികേരം ചരച്ച് പയറ് തോരൻ, പയർ ക്യാരറ്റും ഇട്ട് സാമ്പാർ റെഡി. പിന്നെ പെരിതാ പെരി. അങ്ങനെ സാമ്പാറും പയറുപ്പേരിയൊക്കെ ആയി. അപ്പം ഇനി ഇതാ ഞാൻ മുട്ട കൊണ്ട് ഓംലെറ്റ് ഉണ്ടാക്കുക കേട്ടോ. ഇഞ്ചി, പച്ചമുളക്, ചെറിയ കഷ്ണം, ക്യാരറ്റ്, ഉള്ളി, സവാള, അരി, തുനാ ഇട്ടിട്ട് ഓംലെറ്റ് മീനില്ലാത്തത് കൊണ്ട് ഓംലെറ്റ്. അപ്പോൾ ഇതാണ് കേട്ടോ ഇന്നത്തെ ലഞ്ച്. അപ്പോൾ ഇവിടുത്തെ കുറച്ച് പ്രത്യേകതകളും കുറച്ച് വിശേഷങ്ങളും
നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. താങ്ക് യു.